നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് വില്ലൻ. സാങ്കേതിക വിദ്യയിൽ ഒട്ടേറെ പരീക്ഷണങ്ങളുമായാണ് ചിത്രം എത്തുന്നത്. റിലീസിന് മുൻപേ തന്നെ എന്നും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് വില്ലൻ. റെക്കോർഡുകളും ഒരുപാട് നേട്ടങ്ങളും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ചിത്രം ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യുന്നതിനു വേണ്ടി 3 കോടി രൂപ വാങ്ങിയെന്നാണ് കണക്കുകൾ പറയുന്നത്. മലയാളത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യുന്നതിന് 1 കോടി പോലും ഇതുവരെ കിട്ടാത്ത സാഹചര്യത്തിലാണ് വില്ലൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ കൂടി റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വില്ലൻ. 7 കോടി രൂപയ്ക്ക് സൂര്യ ടി വി നേരത്തെ വില്ലന്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ജംഗ്ലി മ്യൂസിക് 50 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. 8K റെസല്യൂഷനുള്ള ക്യാമറയിൽ ചിത്രീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് വില്ലൻ. ഈ വർഷം ജൂലൈയിലാണ് ചിത്രം റിലീസ് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞിരുന്നത്, എന്നാൽ പിന്നീട് റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. മഞ്ജു വാര്യരാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. തെന്നിന്ത്യൻ നടി ഹൻസിക, തമിഴ് താരം വിശാൽ, തെലുങ്ക് സൂപ്പർ താരം ശ്രീകാന്ത് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. വി ഉണ്ണികൃഷ്ണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്തയോടുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. Latest news, subscribe our channel and press the bell icon to never miss a